രാജ്യത്ത് കോവിഡിന്റെ മൂന്നാം തരംഗത്തിന് സാധ്യതയെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നു കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അതിതീവ്ര കോവിഡ് വ്യാപനമുണ്ട് എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ സ്ഥിതി രൂക്ഷമാണ് പാലക്കാട് കണ്ണൂർ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ രോഗവ്യാപനവും ആശങ്കാജനകമാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു ആർ രാധാകൃഷ്ണൻ നൽകും കൂടുതൽ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് ആർ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഈ അറിയിപ്പ് എത്രമാത്രം ആശങ്കപ്പെടുത്തുന്നതാണ് അതായത് കോവിഡിന്റെ രണ്ടാം തരംഗം തടന്നു പോകുന്നതിനുള്ള ഒരു മൂന്നാം തരംഗത്തിന് സാധ്യതയുണ്ടെന്ന് പറയുന്നു അതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മന്ത്രാലയം പുറത്തുവിടുന്നുണ്ട് തന്നെ കേരളത്തിലെ ഏതൊക്കെ ജില്ലകളിലാണ് ഈ പറയുന്ന കഴിഞ്ഞ ദിവസം തന്നെ എയിംസിന്റെ ഡയറക്ടർ ഡോക്ടർ ഗുലേറിയ വ്യക്തമാക്കിയിരുന്നതാണ് ഇത് ഇതിന് തുടർച്ച എന്ന രീതിയിലാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഈ ഇക്കാര്യം വ്യക്തമാക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത് മൂന്നാം തരംഗം ഉണ്ടാകും അത് ഏതു വിധത്തിലാണ് രാജ്യത്ത് പ്രത്യാഘാതം ഉണ്ടാക്കുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും വ്യക്തതയില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ഇതിൽ വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ ഇനി ഈ രണ്ടാം തരംഗത്തിന്റെ കുറച്ചുകൂടിയുള്ള അവസ്ഥ അത് പിന്നിട്ടതിന് ശേഷം മാത്രമേ ഏതു വിധത്തിലാകും എന്നതിനെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ വൈറസിന് കൂടുതൽ മ്യൂട്ടേഷൻ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ മൂന്നാം തരംഗം ഒരുപക്ഷെ ഉണ്ടാകാതെ ഉള്ള സാധ്യതയും വിരളമാണ് എന്നും ഈ ഇതിൽ പറയുന്നുണ്ട് ഏതായാലും ഒരു മൂന്നാം തരംഗത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വേണം എന്നതിന്റെ ഒരു അടിസ്ഥാന രൂപമായിട്ടാണ് ഇപ്പോൾ ഈ ആരോഗ്യ മന്ത്രാലയം ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തെ ഈ വ്യാപനവുമായി ബന്ധപ്പെട്ടാണ് പത്ത് സംസ്ഥാനങ്ങളിലാണ് വലിയ രീതിയിലുള്ള വ്യാപനം നടക്കുന്നത് കേരളമടക്കമുള്ള പത്ത് സംസ്ഥാനങ്ങളാണ് ഈ പട്ടികയിലുള്ളത് കർണാടകമുണ്ട് ദക്ഷിണേന്ത്യയിൽ നിന്നും തമിഴ്നാടുണ്ട് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശുണ്ട് പശ്ചിമബംഗാൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ പശ്ചിമബംഗാൾ ഈ സംസ്ഥാനങ്ങളിലെല്ലാമാണ് ഇപ്പോൾ വലിയ രീതിയിൽ വ്യാപനം നടക്കുന്നത് മഹാരാഷ്ട്രയിലെ പതിനൊന്ന് ജില്ലകളിൽ വ്യാപനത്തിന്റെ തോത് കുറയുന്നുണ്ട് വലിയ വ്യാപനം നടക്കുന്ന സ്ഥലങ്ങളിൽ എല്ലാം ശക്തമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ പ്രതിരോധ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടും ഈ വ്യാപനം വലിയ രീതിയിൽ ഉണ്ടാകുന്നു എന്നതാണ് ഇന്ന് ആരോഗ്യ മന്ത്രാലയം വിശദീകരിച്ചത് അതുകൊണ്ട് വലിയ ജാഗ്രത എല്ലാ ിലും വേണം കടുത്ത നിയന്ത്രണം എല്ലാ ഭാഗങ്ങളിലും വേണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നു രാജ്യത്തെ ഈ കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും സഹകരിച്ചു നിന്നാൽ മാത്രമേ വളരെ വേഗത്തിലൊരു ഫലം ലഭ്യമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തൂ എന്നുകൂടിയാണ് ആരോഗ്യ മന്ത്രാലയം വിശദീകരിക്കുന്നത് വ്യക്തമാണ് ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത് എന്തായാലും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തുന്നത് ഒരു മൂന്നാം തരംഗത്തിന് കോവിഡിന്റെ ഒരു മൂന്നാം തരംഗത്തിന് സാധ്യതയുണ്ട് അത് എപ്രകാരമായിരിക്കും അനുഭവപ്പെടുക എന്നത് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല എന്നുമാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയത്